കച്ചത്തീവ് ദ്വീപ് വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഉയർത്തിയതിന് പിന്നിലെന്താ? എന്താണ് കച്ചത്തീവിന്റെ രാഷ്ട്രീയം? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള ചെറിയ ഒരു ദ്വീപാണ് കച്ചത്തീവ്. വിജനമായ ദ്വീപിൽ ആളുകൾ എത്തിയിരുന്നത് ചിപ്പിയും ഔഷധച്ചെടികളും ശേഖരിക്കാൻ വേണ്ടി മാത്രം. ദ്വീപിലെ ആകെയുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള പെരുന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വിശ്വാസികൾ എത്തിയിരുന്നു. 1956 അന്ന് സിലോൺ ആണ് ശ്രീലങ്കയായിട്ടില്ല. അന്നത്തെ സിലോൺ സർക്കാർ ആണ് കച്ചത്തീവിനുമേൽ ആദ്യം അവകാശവാദം ഉന്നയിച്ചത്. 68 ഇന്ത്യയും 70 സിലോണും ദ്വീപിന് അരികിലേക്കായി സമുദ്രാതിർത്തി വർദ്ധിപ്പിച്ചതോടെ ദ്വീപിൽ അവകാശമാർക്ക് എന്ന കാര്യത്തിൽ തർക്കമായി. എന്നാൽ ചർച്ചകൾക്ക് ശേഷം 1974 ജൂലൈ 28 കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള കരാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായികയും ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളിലെയും മത്സ്യബന്ധന തൊഴിലാളികൾക്കോ മറ്റു യാത്രികർക്കോ ദ്വീപിൽ വരുന്നതിന് പാസ്പോർട്ടോ വിസയോ പ്രത്യേക അനുമതിയോ ആവശ്യമില്ല എന്ന കരാറിലെ പരാമർശം പക്ഷേ പിന്നീട് പലപ്പോഴും ലംഘിക്കപ്പെട്ടു. തമിഴ് മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നേവിയുടെ നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടു. ഇത് തമിഴ് ജനതയെ വല്ലാതെ ചുടിപ്പിച്ചു. ഉടമ്പടി പിൻവലിച്ച് കച്ചത്തീവ് ദ്വീപ് വീണ്ടെടുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത 2013 ആവശ്യപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഇതേ ആവശ്യം ഉന്നയിച്ചു. സ്റ്റാലിൻ്റെ കത്തിന് മറുപടിയായിട്ടാണ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചത്തീവ് വിഷയം ആദ്യമായി ലോക്സഭയിൽ ഉന്നയിക്കുന്നത്. ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്തെ വിഭജിച്ചുവെന്ന് അന്ന് പാർലമെന്റിൽ പറഞ്ഞ മോദി 2024 ഇതാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതേ ആരോപണം ഉന്നയിച്ച് വീണ്ടും രംഗത്ത് വന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കച്ചത്തീവ് ദ്വീപിൽ തമിഴ്നാടിനുള്ള വൈകാരികത BJP അനുകൂലമാക്കി മാറ്റുക. രാമനാഥപുരത്ത് മോദി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കച്ചത്തീവ് വീണ്ടും വിഷയമാക്കുന്നതിന് പിന്നിലെ താൽപര്യം വ്യക്തമാണ്.